ഈശോ മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. സ്നേഹമുള്ളവരെ, നമ്മൾ 23-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ 23 ദിനരാത്രങ്ങൾ അമ്മയോടൊപ്പം നമുക്ക് ഈശോയെ ആരാധിക്കാൻ കഴിഞ്ഞതിന്, ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കുന്നതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ആ വ്യക്തി ചെയ്യുന്നത് അങ്ങനെയാണ്, അവർക്ക് 10 പേർക്കും സൗഖ്യം കിട്ടി. അതിലൊരാൾ വന്ന് കർത്താവിന്റെ മുമ്പിൽ നന്ദി പറഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് രക്ഷ കിട്ടി എന്നാണ് തിരുവചനം എഴുതി വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങൾ ഓർത്ത് ഓരോ ദിവസവും ഇങ്ങനെ നന്ദി പറയണം. കർത്താവെ, ഞങ്ങളെ 23 ദിവസം എത്തിച്ചതിന്, ഞങ്ങൾക്ക് വചനം വായിക്കാൻ പറ്റിയതിന്, ജപമാല ചൊല്ലാൻ പറ്റിയതിന്, ആരോഗ്യത്തോടുകൂടെ ഈ 23 ദിവസം പങ്കെടുക്കാൻ പറ്റിയതിന് ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ടൊക്കെ സ്നേഹമുള്ളവരെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ, നമ്മൾ ഈ അമ്മയെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആഴ്ചയാണ് എന്ന് പറഞ്ഞാൽ 3-ാം ഘട്ടത്തില് പരിശുദ്ധ അമ്മയെ കൂടുതൽ, അമ്മയുടെ ചില ക്വാളിറ്റികൾ നേടിയെടുക്കുക. നമ്മളിങ്ങനെ പറയില്ലേ, ഈ മുല്ലപ്പൂമ്പുടി ഏറ്റെടുക്കും കല്ലിനുമുണ്ട് സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ, നമ്മളിങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുകയാണ്. അമ്മയുടെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ അമ്മയുടെ സുഗന്ധം നമ്മളിലേക്ക് നിറയുന്നു എന്ന് പറയുന്നത് പോലെ, സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഇന്ന് അമ്മയോട് ചേർന്ന് നിൽക്കുന്ന നമ്മളോട് പറയുന്നത് അമ്മയുടെ ഒരു വലിയ ക്വാളിറ്റി, അമ്മ ഒരിക്കലും അലസതയിൽ കഴിഞ്ഞ അമ്മയല്ല എന്നാണ് പറയുന്നത്. ലൈഫിലെ ഓരോ മിനിറ്റും അലസത മാറ്റിയിട്ട് അധ്വാനിക്കാനുള്ള മനസ്സുള്ള വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ എന്നാണ് അമ്മയെ കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല കാര്യം. സ്വർഗമൊക്കെ അന്വേഷിക്കുമ്പോൾ നോക്കുന്നത് ഇങ്ങനെയാണ്, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സ്വർഗപിതാവിന്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ വേണ്ട ക്വാളിറ്റി എന്താണ് നോക്കുമ്പോൾ, ഏത് മാതാവിനാണ്, ഏത് അമ്മയ്ക്കാണ് ഈ ഒരു ക്വാളിറ്റികളെന്ന് അന്വേഷിച്ചിട്ട് ഭൂമിയിലേക്ക് മാലാഖമാരെ പറഞ്ഞു വിട്ടതിനെ കുറിച്ച് ഒരു കഥ വായിച്ചത് ഓർക്കാണ്. എന്ന് പറഞ്ഞാൽ മാലാഖമാർ ഇങ്ങനെ തിരയുമ്പോൾ അവരെ ആകെ അന്വേഷിച്ചത് ഇങ്ങനെയാണ്, അലസതയില്ലാത്ത ഒരു സ്ത്രീയെ കാണണം, അലസതയില്ലാത്ത അധ്വാനിക്കുന്ന ഒരു മകളെ കാണണമെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടന്നിട്ടാണ് പരിശുദ്ധ അമ്മയെ കാണുന്നത്. അമ്മ ഒരേ സമയം തന്നെ പ്രാർത്ഥിക്കുകയും ഒരേ സമയം തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന അമ്മയായിരുന്നു എന്നാണ് പറയുന്നത്. അമ്മയുടെ ജീവിതത്തിൽ അലസതയുടെ ഒരു തരിമ്പ് പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ ഒരു വചനം തന്നിട്ട് നമ്മളോട് പറയാണ്, എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതം നാളെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. കർത്താവ് ദാനമായിട്ട് തന്ന ജീവിതമാണ്. നമ്മൾ 28-ാം ദിവസം അല്ലെങ്കിൽ 23-ാം ദിവസം ഒക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, കർത്താവ് ദാനമായിട്ട് ഓരോ ദിവസം തരാം. അപ്പൊ ഈ ദാനമായിട്ട് തരുന്ന ദിവസത്തിൽ ഓരോ ദിവസവും നമുക്കുണ്ടാവേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യങ്ങൾ അതിൻ്റെ മാക്സിമത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്, നിന്റെ ജീവിതത്തിൽ നീ അധ്വാനിക്കുന്നത് മിനിമത്തിലാണോ അതോ മാക്സിമത്തിലാണോ എന്ന് ചോദിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിച്ച ദുരന്തത്തിന്റെ കാരണം പോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, കുറേയധികം കുറവുകൾ സംഭവിക്കുന്നുണ്ട്, കുറേയധികം പ്രശ്നങ്ങൾ നമ്മൾ ആയിരിക്കുന്ന മേഖലകളിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയിരിക്കുന്ന മേഖലകളിൽ പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കലവറക്കാരൻ, അന്ന് ആ കാനായിലെ കല്യാണത്തിലെ ഒരു കലവറക്കാരന്റെ അലസതയാണ് ഇത്രയും വലിയ ദുരന്തത്തിന് ആ നാട്ടുകാര് സാക്ഷ്യം വഹിച്ചത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ വീഞ്ഞു തീർന്നുപോയി എന്ന് പറയുന്ന ഒരു ദുരന്തത്തിന്റെ വാർത്ത കേൾക്കേണ്ടി വന്നത് ആ കാര്യസ്ഥൻ അലസതയോടുകൂടെ വ്യാപരിച്ചത് കൊണ്ടാണ് എന്നാണ് പറയണേ. ആ കാര്യസ്ഥൻ അലസനല്ലാതെ കാര്യങ്ങളൊക്കെ നോക്കി ഇനി എത്ര പേർക്ക് വീഞ്ഞു വേണം, എത്ര പേർക്ക് മറ്റു കാര്യങ്ങൾ വേണം എന്ന് ക്രമീകരിച്ചിരുന്നെങ്കിൽ, അലസതയില്ലാതെ ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, മാക്സിമത്തിൽ അധ്വാനിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു കുറവുണ്ടാവുകയില്ല എന്നാണ് പറയണേ. ഇനി പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ബാക്കി ശിഷ്യന്മാരുടെ ഒക്കെ പ്രത്യേകതയായിട്ട് പറയുന്നത് അവർ അധ്വാനിക്കാനുള്ള മനസ്സ് കാണിച്ചു. പരിശുദ്ധ അമ്മ ചെയ്യുന്നത് അങ്ങനെയല്ലേ, അമ്മ കൈകെട്ടി നിന്നില്ല, അമ്മയുടെ ആരും അല്ല എന്ന് പറഞ്ഞാൽ ക്ലോസ് റിലേറ്റീവ് ഒന്നും ആയിരുന്നില്ല കല്യാണത്തിനുണ്ടായിരുന്നത്. അമ്മയ്ക്കും സാധാരണ ഒരു സ്ത്രീയെ പോലെ വീഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് നീങ്ങി നിൽക്കായിരുന്നു, പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അമ്മ ചെയ്യുന്ന കാര്യം എന്തോ, ഓടി നടന്ന് ഇനി അത് കിട്ടാനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാണ്. അലസമായിട്ട് കല്യാണ വീട്ടിൽ പോലും അമ്മ അലസമായിട്ടിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സുന്ദരിയായിട്ടിരിക്കണ പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ ഇതൊന്നും ഇനി വേറെ കാര്യങ്ങളൊന്ന് ആരെങ്കിലും ഒക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കായിരുന്നു. പക്ഷെ പരിശുദ്ധ അമ്മ അങ്ങനെ ചെയ്യാതെ അമ്മ ഇങ്ങനെ ഓടി നടക്കാണ്, എങ്ങനെയാണ് വീഞ്ഞു കിട്ടുക അപ്പോളാണ് ഇനി ഒരു സാധ്യത ഇല്ലാന്ന് അറിയുമ്പോ മകനായ ഈശോയുടെ അടുത്ത് പോയി ഈ ഒരു കാര്യം പറയണം, മോനോട് പറയണത്, മോനെ അലസനാവാതെ ഇവർക്ക് വേണ്ടി നീ അധ്വാനിക്കാൻ തുടങ്ങണം.
എൻ്റെ സ്നേഹമുള്ളവര്, അങ്ങനെ പരിശുദ്ധ അമ്മയും യേശു ക്രിസ്തുവും അധ്വാനിച്ചത് കൊണ്ടാണ് അവിടെ ആ കാനായിലെ കല്യാണ വിരുന്നില് അത്ഭുതം സംഭവിച്ചത്. ഇനി ഈ തിരുവചനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്ന് നമ്മളെ കുറിച്ചുള്ള ഒരു വലിയ പരാതി, നമ്മളിങ്ങനെ അലസരാകണോ എന്നുള്ളതാണ്. അധ്വാനിക്കാനായിട്ട് ഒരുപാട് മടിയുള്ള വിഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ മാറുന്നുണ്ട്. നമുക്ക് റെഡി ടു കുക്ക് ആണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയോ, പണ്ട് കാലത്ത് സ്വിഗ്ഗിയോ അല്ലെങ്കിൽ സൊമാറ്റോ ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത്രയധികം ഫാസ്റ്റ് ഫുഡുകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വീടുകളിൽ അധികം പേർക്ക് രോഗാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഈ രോഗം ഉണ്ടാകാനും ഇതുപോലെയൊക്കെയുള്ള സ്വിഗ്ഗി പോലെയൊക്കെയുള്ള ഇത്രയും പ്ലാറ്റ്ഫോമുകളൊക്കെ വരാനുള്ള കാരണം നമ്മൾ മടിയന്മാരായതുകൊണ്ടാണ്. നമ്മളൊരു ഫോണിൽ വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ട് ഭക്ഷണം പരിത്തിക്കുന്ന ഒരു കൾച്ചർ വന്നപ്പോഴാണ് നമ്മളുടെ ആരോഗ്യം ഇങ്ങനെ തകിടം മറിയുന്ന രീതിയിലായത്. നമ്മൾ വേണ്ട രീതിയിലുള്ള എക്സസൈസ് ചെയ്യുന്നില്ലയോ, കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അനാവശ്യമായിട്ടുള്ള രോഗങ്ങൾ വന്ന് നിറഞ്ഞു എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇന്ന് ഈ ദിവസം ആലോചിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവും. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇങ്ങനെ അധ്വാനിക്കുന്ന അതിനുവേണ്ടി ഒരു തിരുവചനം നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഇന്ന് മുതൽ നമ്മുടെ ഈ ഒരു ശുശ്രൂഷയിലുള്ളവര് ഓരോ മിനിറ്റും അധ്വാനിക്കാൻ തീരുമാനിക്കും. ഒരു മിനിറ്റ് സമയം കളയരുത്. മദർ തെരേസ എന്ന് ഓർത്താൽ നല്ലതാണ്. മദർ തെരേസ എടുത്ത് ചോദിക്കും, മദറെ എന്തിനാണ് ഇങ്ങനെ വേർത്ത് കാര്യങ്ങൾ ചെയ്യുന്നേ, എന്തിനാണ് വേർത്ത് ഇങ്ങനെ കാര്യമൊക്കെ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ മദർ തെരേസ പറയുന്ന ഒരു ക്ലാസിക് ഡയലോഗ് ഉണ്ട്. മദർ തെരേസ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ഭൂമിയിലാണ് നമുക്ക് അധ്വാനിക്കാൻ പറ്റുള്ളൂ. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ സമയത്ത് റെസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് റെസ്റ്റ് ചെയ്യാനുള്ള സമയമല്ല, ഈ സമയത്ത് മാക്സിമത്തിൽ അധ്വാനിക്കാനുള്ള സമയമാണ് എന്ന് മദർ തെരേസ പറയുമായിരുന്നു. നമ്മുടെ തൃശ്ശൂർ അതിരൂപതയിലൊക്കെ കുണ്ടുകുളം പിതാവിനെ കുറിച്ചൊക്കെ പറയും. കുണ്ടുകുളം പിതാവ് പാവങ്ങളുടെ പിതാവാവുന്നത് എങ്ങനെയാ, പിതാവ് എപ്പോഴും ഈ കാര്യത്തിന് വേണ്ടിയിട്ട്, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനുള്ള മനസ്സ് കാണിക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊക്കെ ലോകം ഉറ്റുനോക്കുന്നതിന്റെ കാരണം എന്താ? ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള ബഹുമാനം എന്ന് പറയുന്നത്, മാർപ്പാപ്പ ഇങ്ങനെ ഈ പ്രായത്തിലും ഒരുപാട് രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ, ഈവൻ അറബ് കൺട്രീസിൽ വരെ പോയി അവർക്ക് അവരോട് ചേർന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളോട് ഇന്ന് തിരുവചനം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെയാണ്, പരിശുദ്ധ അമ്മ വഴി നീ അധ്വാനിക്കണം. അതിനൊരു ടെക്സ്റ്റ് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ്, തെസ്ലോനിക്കക്കാരുടെ ലേഖനം 2 തെസ്ലോനിയ 3:6 തിരുവചനങ്ങൾ. നമുക്ക് ഓരോ ദിവസം നമ്മൾ ഒരു വചനം പഠിക്കുകയാണ്. അപ്പൊ ഇതില് ഇന്ന് പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മളോട് പൗലോസ് ലീഹായുടെ സംഭവം പറയണം. പൗലോസ് അപ്പോസ്തലനാണ് തെസ്ലോനിക്കക്കാരോട് പറയുന്നത്, എന്റെ മക്കളെ നിങ്ങൾ അധ്വാനശീലരാവണം, അലസതയിൽ കഴിയരുത്. തിരുവചനം എങ്ങനെയാണ് ഇരിക്കുന്നത്? അലസതയിലും ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച പാരമ്പര്യത്തിനിണങ്ങാത്ത രീതിയിലും ജീവിക്കുന്ന ഏതൊരു സഹോദരനിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണമെന്ന് സഹോദരരെ, കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഞങ്ങൾ രാപ്പകൽ കഷ്ടപ്പെട്ട് അധ്വാനം ചെയ്തു. അടുത്ത വരെ എഴുതുന്നത് ഇങ്ങനെയാണ്, 10 ഇങ്ങനെയാണ്, നിങ്ങൾക്കൊരു കൽപ്പന നൽകി, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ ദിവസങ്ങളിൽ സ്നേഹമുള്ളവര് ഈ ഒരു വിമലഹൃദയ പ്രതിഷ്ഠ നടത്തണം. നമ്മളിങ്ങനെ ഓർക്കണം, ഞാൻ എന്ത് അധ്വാനം നടത്തണേ, അധ്വാനിക്കുന്നുണ്ടാവും. എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ ആത്മാവിന് വേണ്ടി, മറ്റുള്ളവർക്കൊക്കെ വേണ്ടി അധ്വാനിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മളിങ്ങനെ സാധാരണ മനുഷ്യരെ നോക്കിക്കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ ഈ വിജയിച്ച കുറച്ച് മനുഷ്യരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ KFC എന്ന് പറയണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫ്രൈഡ് ചിക്കനൊക്കെ, അത് അതിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ച ആള് KFC കണ്ടുപിടിച്ചത് 70 വയസ്സിന് മുകളിലുള്ള ഒരു അപ്പച്ചനാണ്. 70 വയസ്സ് കഴിയുമ്പോൾ പോലും അധ്വാനിക്കാനുള്ള മനസ്സ് അയാൾക്ക് വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു, 70 വയസ്സൊക്കെ കഴിഞ്ഞില്ലേ, എനിക്കിനി അങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കായിരുന്നു. പക്ഷെ അദ്ദേഹം അങ്ങനെ നീങ്ങി നിൽക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, എനിക്ക് ജീവിക്കേണ്ട ഓരോ സമയവും മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കണം, നല്ല നല്ല പ്രൊഡക്റ്റുകൾ, നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ എനിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യനിങ്ങനെ അവരുടെ കൂടെ നിൽക്കുക. 70 വയസ്സ് ശേഷമാണ് KFC എന്ന് പറയുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് മീൽസ് എന്ന് പറഞ്ഞാൽ ഈ ഫ്രൈഡ് ചിക്കൻ്റെ മേഖലകളിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് കൊണ്ടുവരുന്നത്. രത്തൻ ടാറ്റ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ വൈറൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും. 80 വയസ്സായ മനുഷ്യനാണ്, ഇപ്പോഴും അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ഒരു ന്യൂ ഇന്നോവേഷനാണ് ഈ പറയുന്ന ഏറ്റവും പുതിയ വേർഷനിലൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാനോ കാർ അദ്ദേഹം കാണുന്നത് എന്താ, അദ്ദേഹം വിഭാവനം ചെയ്യാൻ കാരണം എന്താ, അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നോക്കുക, അപ്പൊ ഒരു ഫാമിലി ഇങ്ങനെ 4-5 പേര് കൂടെ ഒരു ബൈക്കുമ്പോ പോണ കാണാം. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഈ 5 പേര് ബൈക്കുമ്പോ പോയി കഴിഞ്ഞാൽ എത്ര അപകടം ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു കാർ ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ മനുഷ്യൻ അധ്വാനിക്കാൻ തുടങ്ങുകയാണ്.
അദ്ദേഹത്തിന്റെ അധ്വാനമാണ് പിന്നീട് നമ്മൾ കാണുന്ന ഈ ടാറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ പുതിയ വേർഷനിലുള്ള നാനോ എന്ന് പറയുന്ന മാരുതിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ടാറ്റയുടെ ഈ ഒരു കാറൊക്കെ രൂപപ്പെടുന്നത്. ഇനി ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഈ ദിവസങ്ങൾ വായിച്ചത് ഇങ്ങനെ ജാൻകുവാം എന്ന് പറയുന്ന മോനെ കുറിച്ചാണ്. ജാൻകുവാമിനെ ഒരുപക്ഷെ പേര് കേട്ടാൽ നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന വാട്സപ്പ്, നമ്മളെല്ലാവരും ഈ ദിവസങ്ങളിലൊക്കെ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് വാട്സപ്പിലൂടെയാണ്. ഈ വാട്സപ്പ് കണ്ടുപിടിച്ച ആളുടെ പേരാണ് ജാൻകുവാം. ഈ ജാൻകുവാമിന്റെ പ്രത്യേകത, അദ്ദേഹം ഇങ്ങനെ യുക്രൈനിൽ ജീവിച്ച ആളാണ്. യുക്രൈനിൽ ജീവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് 14 ഉം 16 ഉം വയസ്സിലും മരണപ്പെട്ടു. ഈ മരണത്തിന് മുമ്പ് അമ്മ മോന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, എന്റെ മോനെ നീ ഇങ്ങനെ അലസമായിട്ട് നടക്കരുത്, ഞങ്ങളോ ഇങ്ങനെ പോയി, അമ്മയായി എനിക്ക് ക്യാൻസർ ആണ്, ചോര ശർദിക്കുന്ന നീ കാണുന്നില്ലേ, നമ്മുടെ അപ്പനെ ഇങ്ങനെ പോയി, അതുകൊണ്ട് നീ അങ്ങനെ ആവരുത്, നീ അധ്വാനിക്കണം എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവര് അവനെ ഇങ്ങനെ ഇങ്ങനെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാണ്. ആ മോട്ടിവേഷൻ ഏറ്റെടുത്ത് അവൻ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അമ്മയുടെ മരണശേഷം അവൻ യുക്രൈനിൽ നിന്ന് US ലൊക്കെ വന്ന് കമ്പനികളിൽ ജോലി ചോദിക്കുക. ഇപ്പൊ ഫേസ്ബുക്ക് കമ്പനിയിലൊക്കെ ചോദിച്ചിട്ട് ജോലി കൊടുക്കണില്ല. അവിടെ നിന്ന് ഫേസ്ബുക്ക് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ജാൻകുവാം തീരുമാനിക്കുകയാണ് ഫേസ്ബുക്കിനേക്കാൾ നല്ലത് മാക്സിമത്തിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇറങ്ങിപ്പോയിട്ടാണ് ഈ വാട്സപ്പ് എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുന്നത്. അത് തുടങ്ങിയ സമയത്തൊന്നും ആരും അത്ര ഹിറ്റാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവന്റെ അധ്വാനത്തെ ലോകമേറ്റെടുത്തു. ഇവൻ ഫേസ്ബുക്ക് കമ്പനിക്കാർ പേടിയായി. ഫേസ്ബുക്ക് കമ്പനിക്കാർ ഇവനെ ക്ഷണിച്ചിട്ട് പറഞ്ഞു, നിന്റെ അധ്വാനത്തെ ഞങ്ങള് കാണുന്നു, നിന്റെ അധ്വാനത്തെ ഞങ്ങള് മഹത്വവൽക്കരിച്ച് കാണുന്നു എന്ന് പറഞ്ഞിട്ട് സ്നേഹമുള്ളവര് അവന് വേണ്ട കാര്യങ്ങൾ കൊടുത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഈ പറയുന്ന ഫേസ്ബുക്ക് കമ്പനി പോലും വാട്സപ്പിന്റെ കീഴിലാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞാൽ വാട്സപ്പിന് ഫേസ്ബുക്ക് എടുക്കുന്നത് ഇവന്റെ അധ്വാന ശീലം കൊണ്ടാണ്. നമുക്കിങ്ങനെ കുറെ ഈ ചരിത്രത്തിൽ അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് ഒന്നും പോകണ്ട, നമുക്കൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള കാര്യം ഇങ്ങനെയാണ്, നമ്മൾ അധ്വാനിച്ചു തുടങ്ങണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അധ്വാനിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്നു മുതൽ അധ്വാനശീലമുള്ളവരായിട്ട് തീരാനായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചോദിക്കാം. തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 30-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അലസന്റെ വയലും ബുദ്ധിശൂന്യന്റെ മുന്തിരിത്തോപ്പും കടന്നുപോയി, അവിടെയെല്ലാം മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു, നിലമാകെ കളകൾ കൊണ്ട് മൂടിയിരിക്കുന്നു, അതിന്റെ കൽഭിത്തി ഇടിഞ്ഞു പോയിരിക്കുന്നു. ദൈവം പറയാണ്, ഞാൻ ഇങ്ങനെ അലസന്റെ മുന്നിലൂടെ പോകുമ്പോ ഒന്നും ചെയ്യില്ല. അതിന് നമ്മള് തിരുവചനത്തിൽ വായിക്കുന്നില്ലേ, ആ ഒരു താലന്ത് കിട്ടി അവനെ എടുത്തു വെച്ചു. ആ ഒരു താലന്ത് അവൻ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ, അധ്വാനിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ ഉണ്ടായേനെ. അതുകൊണ്ട് ഒരു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് പരിശുദ്ധ അമ്മ പറയണത്, ഞാൻ അധ്വാനിച്ചതുപോലെ എന്റെ മോനെ കാണാനായിട്ട് കുരിശു വരെ കയറിയതുപോലെ ഏതമ്മയ സ്നേഹമുള്ളവർ അങ്ങനെ ചെയ്യാ, ഏതമ്മയ്ക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക? സ്വന്തം മകനെ ഇങ്ങനെ ആ കാൽവരി യാത്രയിൽ അനുഗമിച്ച് മകന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അമ്മയെ ലോകചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. അമ്മ ഇങ്ങനെ മോനോട് ചേർന്ന് നിന്ന് അധ്വാനിക്കുകയാണ് രക്ഷാകര ചരിത്രത്തിന്റെ താളുകളില് സ്വർണലിപിയിൽ പേര് ചേർക്കാൻ, തൻ്റെ മകന്റെയും എൻ്റെയും പേര് ചേർക്കാൻ വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ എടുത്ത കുരിശാണ് കാൽവരി യാത്ര എന്ന് പറഞ്ഞാൽ അധ്വാനത്തിന്റെ മഹിമ. മരിച്ചു കഴിഞ്ഞപ്പോ യേശു ക്രിസ്തു മരിച്ചു കഴിഞ്ഞപ്പോ അവനെ മടിയിലിട്ട് പോലും അമ്മ അധ്വാനിക്കുകയാണ്, മകന് വേണ്ട കാര്യങ്ങൾ ചെയ്യണു, മകന്റെ സ്നേഹിതരുടെ കൂടെ പോയി അവർ കത്താഴം വിളമ്പി നിൽക്കുന്നു. ആ അമ്മയുടെ മക്കളായ നമുക്ക് ഈ ദിവസം നമുക്ക് അധ്വാനിക്കണം. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം അത് മറ്റുള്ളവർക്ക് നൽകത്തക്ക രീതിയിൽ, നമ്മുടെ കുടുംബത്തിന് മറ്റുള്ളവർക്ക് കൃപയ്ക്ക് കാരണമായി തീരുന്ന രീതിയിൽ നമുക്കായിത്തീരാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആവേ മരിയ. ശുദോധനി മോരിലേറ്റി വ്യാകുലവാള.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓ അബ്ബാ പിതാവേ, നിന്റെ സ്നേഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നിന്റെ ഓമൽകുമാരിയെ ഞങ്ങൾക്ക് നൽകിയ നിന്റെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പാപമാലിന്യമേൽക്കാത്ത കന്യകമാരുടെ രാജ്ഞിയായ മറിയത്തോടൊപ്പം ആബാ പിതാവേ, ഞങ്ങൾ നിനക്ക് അടിമ വെച്ച് ഈ മരിയൻ സമർപ്പണത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നേതൃത്വം നീ ഏറ്റെടുക്കണമേ. ഓ എത്രയും പ്രിയമുള്ള ഈശോയെ, അങ്ങേ വാത്സല്യമാതാവായ പരിശുദ്ധ മറിയത്തെ ഞങ്ങൾക്ക് നീ അമ്മയായി നൽകി ഞങ്ങളെ നിന്റെ കൂടെ കൂട്ടുന്നതിനെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഓ ഈശോയെ, നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം വഴി എന്നെ മുഴുവനായും എനിക്കുള്ള സമസ്തവും ഞാനിപ്പോൾ നിനക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. പുത്തൻ പെന്തക്കോസ്ത സമ്മാനിക്കുന്ന സ്വർഗ കനലെ, അമ്മ മേരിക്കൊപ്പം ചേർന്ന് ശിഷ്യരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവെ, അങ്ങേക്ക് ആയിരം ആരാധന സമർപ്പിക്കുന്നു. ബലഹീന പാപികളായ ഞങ്ങൾ അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഈ മരിയൻ സമർപ്പണം നീ സ്വീകരിച്ചാലും. ഓ പരിശുദ്ധ ത്രീത്വത്തിൻ്റെ ആലയമായ മറിയമേ, സ്വസ്തി. ക്രിസ്തുവെന്ന നിധി ഒളിഞ്ഞിരിക്കുന്ന വയലായവളെ, എന്നിൽ ജോർദാൻ നദി പോലെ ഒഴുകുന്ന നാഥേ, എൻ്റെ ആത്മാവിൻ്റെ ആനന്ദമേ, എൻ്റെ ഹൃദയത്തിൻ്റെ രാജ്ഞിയായവളെ, എൻ്റെ മാധുര്യമേ, അങ്ങ് എന്നും എൻ്റെ ഹൃദയത്തിൻ്റെ മുദ്രയായിരിക്കണമേ. അമ്മയോടുള്ള ആഴമായ സ്നേഹത്താൽ ജ്വലിച്ച് ലൗകിക സന്തോഷങ്ങളെല്ലാം കത്തിച്ച് ചാമ്പലാക്കുവാനും സ്വർഗീയമായവനോട് നിത്യം ചേർന്നിരിക്കുവാനും അമ്മേ നീ അനുഗ്രഹിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ, പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ ഈ മരിയൻ സമർപ്പണം, ഞങ്ങളുടെ പാപപങ്കിലമായ ഹൃദയം പരിശുദ്ധ അമ്മ വഴി ഏറ്റെടുത്ത് ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ത്രിലോകരാജ്ഞിയായ പരിശുദ്ധ ദൈവമാതാവേ, മാലാഖമാരുടെയും വിശുദ്ധരുടെയും മകമ്പടിയോടെ സാത്താന്റെ ആധിപത്യം തകർക്കുവാൻ എഴുന്നള്ളി വരേണമേ. പാപങ്ങളും മ്ലേച്ഛതകളും യുദ്ധങ്ങളും കലഹങ്ങളും തിന്മകളും തകർച്ചകളും രോഗങ്ങളും കുതന്ത്രങ്ങളും ദാമ്പത്യ തകർച്ചകളും അബദ്ധ പഠനങ്ങളും സഭാവിരോധവും ഇളക്കിവിടുന്ന നാരകീയ ശക്തികളെ തുരത്തുവാൻ മാതാവേ വേഗം വരേണമേ. നിന്റെ മകന് ഞങ്ങളുടെ ഹൃദയം പ്രതിഷ്ഠിക്കുവാൻ ഒരുങ്ങുന്ന ഞങ്ങളെ സഹായിക്കണമേ. ചേർന്ന് പാടാം. സ്വർഗസൈന്യാധിപയല്ലോ നീ, സർവേശ്വരിയല്ലോ നീ, ആനന്ദത്തിൻ പൊന്തീപം ഞങ്ങൾ കേകണമേ. സ്വർഗസൈന്യാധിപയല്ലോ നീ, സർവേശ്വരിയല്ലോ നീ, ആനന്ദത്തിൻ പൊന്തീപം ഞങ്ങൾ കേകണമേ. സ്വർഗസൈന്യാധിപയല്ലോ നീ, സർവേശ്വരിയല്ലോ നീ, ആനന്ദത്തിൻ പൊന്തീപം ഞങ്ങൾ കേകണമേ. ആമേൻ. പരിശുദ്ധാത്മ അഭിഷേക പ്രാർത്ഥന. തിരുവചന അടിസ്ഥാനത്തിൽ അമ്മമേരിക്കൊപ്പം ഒന്നിച്ചുകൂടി പ്രാർത്ഥിച്ച സ്ലീഹരെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വാടിപ്പോയതിനെ നനയ്ക്കുന്ന, കെട്ടുപോയതിനെ കത്തിക്കുന്ന ഉണർവിൻ്റെ കൊടുങ്കാറ്റായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നീ ശക്തിപ്പെടുത്തുക. എസെക്കിയേലിന്റെ പുസ്തകം 36:27 തിരുവചനം: എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:28 തിരുവചനം: എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. നടപടി പുസ്തകം 1:8 തിരുവചനം: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. 2:3 തിരുവചനം: അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും തിരുവചനങ്ങളുടെ യോഗ്യതയാൽ
ഞങ്ങളിൽ നിന്ന് സകല അസ്വസ്ഥതകളും പ്രത്യേകിച്ച് ആത്മാവിനെ സ്വന്തമാക്കാൻ തടസ്സമായി നിൽക്കുന്ന സകല പാപങ്ങളും എടുത്തു മാറ്റി വിശുദ്ധ സ്തെഫാനോസിനെ പോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തെ നോക്കി ദൈവമഹത്വം ദർശിക്കുവാനും ലോകത്തിന്റെ കുഞ്ഞാടായ മിശിഹായെ കണ്ടാരാധിക്കുവാനും ഞങ്ങളുടെ ജീവിതയാത്രയിൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ വരദാനങ്ങളാൽ നിറയുവാനും ഇടവരുത്തുമാറാകണമേ. ജോർദാൻ നദിയിൽ സ്നാനം ചെയ്ത ഈശോയ്ക്ക് ലഭിച്ച പരിശുദ്ധാത്മ അഭിഷേകം പരിശുദ്ധ അമ്മയോടൊത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് നൽകുവാൻ ഇടവരുത്തണമേ. ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ, മിശിഹായുടെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ, മിശിഹായുടെ ആത്മാവേ എന്നിൽ നിറയണമേ. അങ്ങയുടെ അഭിഷേക മുദ്ര എൻ്റെ ആത്മാവിൽ നിത്യവും പതിപ്പിക്കണമേ. ആമേൻ. തുടർന്ന് പരിശുദ്ധാത്മ റൂഹാക്ഷണഗാനം ഒരുമിച്ച് പാടി ആത്മാവിൻ്റെ അഭിഷേകമുള്ളവരായി തീരാനായിട്ട് നമുക്കൊരുങ്ങാം. ഓ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വന്ന് എൻ്റെ ജീവിതത്തെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന എൻ്റെ ജീവിതത്തിൽ കനലെരിയുന്നത് പോലെയുള്ള ജീവിത പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു പുത്തൻ ഉണർവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദിമ സഭയിലെ മക്കളെ ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവേ, വെള്ളത്തിൻ്റെ മുകളിലൂടെ കടന്നുപോയപ്പോൾ ഒരു ചലനമുണ്ടായതുപോലെ ഒരു പുതുചലനം ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വിമലഹൃദയ പ്രതിഷ്ഠ വഴി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവെ ഒരു ചലനം നൽകി ദൈവീക ചലനങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രമമില്ലാതിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവെ നീ വന്നതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ സംഭവിച്ചതുപോലെ ഒരു ചലനവും ഒരു ക്രമവും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവെ വേഗം വരണമേ എന്ന് പ്രാർത്ഥിച്ച് പാവനാത്മാവെ റൂഹായെ മേരി സുതരിൽ വന്ന് നിറയണമേ, വരദാനങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പാടി പരിശുദ്ധാത്മാവിനാൽ നിറയാൻ വേണ്ടി നമുക്കൊരുങ്ങാം. ആമേൻ. വരദാനങ്ങൾ നൽകിടണേ.
ഇപ്പോൾ മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതിയെന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ മറിയമേ നീ തിരിച്ചറിഞ്ഞതുപോലെ. മരിയൻ മക്കളായ ഞങ്ങൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീതിസൂര്യനായ മിശിഹ പ്രത്യക്ഷപ്പെടുമ്പോൾ, രണ്ടാം വരവിന്റെ സമയത്ത് ഞങ്ങളോട് നീതിപൂർവം അവിടെ നിന്ന് വിധിക്കുമ്പോൾ, ആ വിധി നേരിടാനുള്ള സകല കൃപാവരങ്ങളും ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധ അമ്മേ, അമ്മയ്ക്ക് കിരീടം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, 12 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, 12 നക്ഷത്രത്തിൻ്റെ അഴകുള്ള പരിശുദ്ധ അമ്മേ, നീ ഞങ്ങളിലേക്ക് വന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും അമ്മേ നീ ഈ മരിയൻ സമർപ്പണത്തിലൂടെ സ്വീകരിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണം, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണം, ഞങ്ങളുടെ കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചകൾ നീ മാറ്റണം, ആരുമില്ല എന്നുള്ള തോന്നലുകൾ മാറ്റണം, എന്നും എന്നും ഞങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്നൊക്കെയുള്ള വലിയ വിലാപങ്ങൾക്കപ്പുറത്തുള്ള ആനന്ദത്തിൻ്റെ ഒരു മഴവില്ല് തെളിയുന്നൊരു അനുഭവം പരിശുദ്ധാമ്മേ ഈ കിരീട സമർപ്പണ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും 12 നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേക ഒരുങ്ങും. ഇത് വിശുദ്ധർക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ ഒരു വലിയ രഹസ്യമാണ്. ദൈവമാതാവിന് കിരീടം സമർപ്പിച്ചുള്ള പ്രാർത്ഥന വിശുദ്ധ ഫൗസ്റ്റീനയും വിശുദ്ധ ഡോൺ ബോസ്കയും അമ്മ ത്രേസ്യയും ഒക്കെ ചെയ്തിരുന്ന ഈ പ്രാർത്ഥന തുടർന്ന് ഈ മരിയൻ പ്രതിഷ്ഠയുടെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ ഈ 33 ദിവസങ്ങളിലും നമുക്ക് ഓരോ ദിവസവും 12 കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടൊരുങ്ങും. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കിരീട സമർപ്പണത്തിൻ്റെ അഭിഷേക പ്രാർത്ഥന, തുടർന്ന് പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ചിട്ടുള്ള 4 ഈരടികൾ 4 വരി പാട്ട്, നമ്മൾ അത് വെളിപാട് 12 പറയുന്ന പാട്ടാണ്. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീയെ, ചന്ദ്രനെ പാദപീഠത്തിലാക്കിയ അമ്മയെന്നൊക്കെ പറയുന്ന ആ പാട്ട് നമ്മൾ ഈരടികൾ പാടും. അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞവരെയും ഒരു ത്രിത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുന്നതാണ് ഒരു കിരീട സമർപ്പണം. അങ്ങനെ 12 കിരീട സമർപ്പണമാണ് നമ്മൾ നടത്തുക. ഈ പ്രാർത്ഥനയുടെ ഓരോ പ്രാർത്ഥനയുടെയും പകുതിയാകുമ്പോൾ 1-ാം നിയോഗം എന്ന് പറഞ്ഞ് 2-ാം നിയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ നിയോഗം പറയും. നിങ്ങളും ഓരോ നിയോഗങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഈ 33 ദിവസം ഈ 12 നിയോഗങ്ങൾക്കും നമുക്ക് ഉത്തരം കിട്ടണം. നമ്മുടെ അമ്മ വിജയത്തിൻ്റെ അമ്മയാണ്, വിജയം നൽകുന്ന അമ്മ, വിജയം നൽകുന്ന മാതാവാണ് നമ്മുടെ കൂടെയുള്ളത്. ജീവന്റെ കിരീടം നേടിയ പരിശുദ്ധ അമ്മ, യേശു ക്രിസ്തുവും പിതാവായ ദൈവവും കൂടെ അമ്മയുടെ ശിരസിൽ കിരീടം ധരിപ്പിച്ചത് നമുക്ക് ഓർക്കാം. അമ്മയുടെ ശിരസിൽ പതിഞ്ഞ കിരീടത്തിൻ്റെ അഴക്, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വിമലഹൃദയ പ്രതിഷ്ഠ ഒരുക്കത്തോടുകൂടെ, ആഗ്രഹത്തോടെ, തീക്ഷ്ണതയോടുകൂടെ നടത്തുന്ന ഞങ്ങൾക്ക് അമ്മേ നിന്റെ പ്രകാശത്തിൻ്റെ ആ കിരീടം നൽകി ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അമ്മ കേൾക്കണമേ എന്ന് നമുക്ക് അപേക്ഷിച്ച് ഏറ്റവും പ്രാർത്ഥനയോടുകൂടെ ഈ കിരീട സമർപ്പണ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കെടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന് കിരീടം സമർപ്പിച്ചുകൊണ്ടുള്ള അഭിഷേക പ്രാർത്ഥന. ഓ പരിശുദ്ധ ദൈവമാതാവേ, സ്വർഗവരങ്ങളാൽ അലങ്കൃതയായ നിന്നെ ഞങ്ങൾ വണങ്ങുന്നു. സകല അപൂർണതകളെയും പൂർണ്ണ സുകൃതങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള അമ്മേ, നിന്റെ കൃപാവര സമൃദ്ധിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ, നിന്റെ മഹാവിജയത്തിന്റെ കൊടുക്കീഴിൽ പൂർണ്ണമായി ചേർന്ന് നിന്ന് ഈ ചെറുകിരീട സമർപ്പണം നടത്തുന്ന ഞങ്ങളുടെ എല്ലാ യാചനകളും പ്രത്യേകമായി 1-ാം നിയോഗമായ ദൈവകൃപ സമൃദ്ധമായി ജ്വലിച്ച് ലോകാരൂപിയിൽ നിന്ന് മുക്തനാകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഓ പരിശുദ്ധ കന്യകാ മറിയമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ ആനന്ദമേ, ഞങ്ങളിലേക്ക് കടന്നു വരുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്തിരക്ഷിച്ച് നിന്റെ ശിരസിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേക നക്ഷത്രങ്ങൾ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. പ്രിയപ്പെട്ട അമ്മേ, സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ. സകല ദുഃഖങ്ങളും ദുരിതങ്ങളും സഹിക്കുവാനുള്ള ബലം നൽകി ഞങ്ങളുടെ ആത്മാവിനെ ഉറപ്പിക്കുകയും അമ്മേ നിന്റെ വിജയത്താൽ ആഹ്ലാദിപ്പാൻ ഞങ്ങളെ ഒരുക്കുകയും ചെയ്യണമേ. 2-ാം വരവിൻ്റെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സൂര്യനെ ഉടയാടയാക്കിയ അമ്മേ,
ചന്ദ്രനെ പാദപീഠത്തിൽ ചേർത്ത് മരിയാമ്പികേ, ഞങ്ങൾ തൻ ദോഷം നീക്കും നിൻ തിരുസുതനിൽ, ഞങ്ങളെ ചേർക്കണമേ. മരിയൻ സമർപ്പണം നീ സ്വീകരിക്കണമേ, നീ സ്വീകരിക്കണമേ, നീ സ്വീകരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നിന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ മുറിവനുഭവങ്ങളും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കണം. തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തത്താലും തിരുജലത്താലും ഈ 33 ദിവസം പ്രാർത്ഥിച്ച് ഒരുങ്ങി അമ്മയോട് ചേർന്ന 34-ാം ദിവസം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കണം, ഞങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മേ, സ്വർഗഭൂലോകങ്ങളുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മേ, ഈ 33 ദിവസം ഈ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിന്ന് സകല രോഗപീഠകൾ വിട്ടുമാറട്ടെ, പൈശാചിക ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, ഉള്ളിലെ നിരാശ കെട്ടുപാടുകൾ മാറ്റി ഞങ്ങൾ അനുഗ്രഹത്തിൻ്റെ ഒരു പുതുവർണ്ണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സിന്റെ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമീൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരാ നന്മയ്ക്കും നന്ദിയേത് ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തൊരാ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ നീ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ നീ സ്തുതി, എനിക്കേകിയോ നീ സ്തുതി. ലഭിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞ് ഈ ആരാധനയിൽ പങ്കെടുക്കാൻ ഈശോ പ്രത്യേകം നമ്മളെ ഓർപ്പിക്കുന്നു. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ നീ സ്തുതി. എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവായ ദൈവമേ, നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് ഈ ആരാധനയുടെ സമയത്ത് ഒരുപാട് സ്നേഹത്തോടുകൂടെ ഈശോയെ നന്ദി ചൊല്ലുന്നു. കാരണം കഴിഞ്ഞ ദിവസം
ബയോപ്സി ടെസ്റ്റിന്റെ റിസൾട്ടിൽ സങ്കടപ്പെട്ട് അച്ഛാ റിസൾട്ട് വരുമ്പോൾ എന്താകുമെന്ന് അറിയാത്ത രീതിയിൽ മാമോഗ്രാം ചെയ്തിട്ട് റിസൾട്ട് കാത്തിരുന്ന ഒരു മകള് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛ, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ അച്ഛൻ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ശരീരത്തിലുള്ള ക്യാൻസറിന്റെ അവസ്ഥകൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് ഇന്ന് ഈ ആരാധനയ്ക്ക് നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ആ മകള് വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ബയോപ്സി ടെസ്റ്റിന്റെ റിസൾട്ടിൽ നെഗറ്റീവ് ആണ്, പോസിറ്റീവ് അല്ല, എന്റെ ജീവിതത്തിൽ യാചിക്കാത്ത നന്മ കർത്താവ് എനിക്ക് നൽകി എന്ന് പറഞ്ഞ് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മകളെ ഈശോ വലിയ രീതിയിൽ, അത്ഭുതകരമായ രീതിയിൽ ആ മകളുടെ ശരീരത്തിലുണ്ടായിരുന്ന തടിപ്പ്, ശരീരത്തിലുണ്ടായിരുന്ന വലിയ രോഗപീഠകള്, ഏറ്റവും വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്നെല്ലാം കർത്താവ് മാറ്റി. ഈ പ്രഭാതത്തിൽ അവൾ പറഞ്ഞു, കർത്താവേ അവിടുത്തെ സ്നേഹം എത്രയോ നല്ലതാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മകളോടൊപ്പം ഇന്ന് ഈ ആരാധനയിൽ വ്യക്തിപരമായി നമ്മളെ അനുഗ്രഹിക്കുന്ന യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ നീ സ്തുതി, യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ നീ സ്തുതി. കർത്താവ് നമ്മൾ ചോദിച്ചിട്ടല്ല കർത്താവ് ഈ ദിവസങ്ങളിൽ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് നമ്മെ ഒരുക്കിയ കർത്താവിന് നന്ദി പറയാം. കർത്താവെ നീ ഇങ്ങനെ ഒരു അവസരം തന്നതിന്, ഈ ദിവസങ്ങളിൽ അങ്ങയോട് കൂടെയായിരിക്കാൻ മണിക്കൂറുകൾ അങ്ങയുടെ സന്നിധിയിലിരുന്ന് ആരാധിക്കാൻ ഞങ്ങളെ വിളിച്ചതിന്, യാചിക്കാത്ത നന്മ കർത്താവെ ഈ ദിവസങ്ങളിൽ ഒരുപാട് മക്കളിലൂടെ അവിടുന്ന് നൽകുന്നതിനെ ഓർത്ത്, അങ്ങ് ഈ ശുശ്രൂഷയെ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് എല്ലാ മക്കളും ചേർന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കർത്താവെ അതരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. അതരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ എല്ലാ മക്കളും. അതരം തുറന്ന് കർത്താവിന്റെ നാമം, മഹത്വമുള്ള നാമം, രക്ഷാകരമായ നാമം, പരിശുദ്ധമായ നാമം, സാത്താന്റെ തല തകർക്കുന്ന നാമം, ശക്തികളുടെ മേല്, ആധിപത്യങ്ങളുടെ മേല് അധിപതിയായിട്ടുള്ള അവന്റെ നാമം, രക്ഷയുടെ നാമം, സൗഖ്യത്തിന്റെ നാമം, അനുഗ്രഹത്തിന്റെ നാമം, കരുണയുടെ നാമം ഏറ്റുചൊല്ലി ഞങ്ങൾ ഈ സമയത്ത് അങ്ങ് ചെയ്ത ഞങ്ങൾക്ക് നൽകിയ യാചിക്കാത്ത നന്മകൾ പോലും തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, ശ്രേ സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അന്ധകാരം വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു, അന്ധകാര ശക്തികൾ വിട്ടുമാറുന്നു. ദിവ്യകാരുണ്യ ഈശോയെ ഇപ്പോൾ അങ്ങയെ നോക്കി ആരാധിക്കുന്ന ഈ പ്രിയമക്കളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തി ജീവിതത്തിൽ നിന്ന് സകല അന്ധകാരവും മാറ്റി കർത്താവിന്റെ പ്രകാശം ഞങ്ങളിലും, ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ ദേശത്തും നാട്ടിലും നിറയാൻ ഇടവരട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 12:48 യേശു അവനോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്നേഹമുള്ളവരെ, ഈ വചനം കർത്താവ് നമുക്ക് തന്നിട്ട് പറയാണ്, എൻ്റെ സഹോദരരും അമ്മയുമായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു അനുഗ്രഹമാണ്. കർത്താവ് ഇന്ന് ഈ ദിവസം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഗിഫ്റ്റാണ്. അവിടുന്ന് പറയാം, ആരാണ് എൻ്റെ അമ്മയും സഹോദരരും? വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി, കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി, ത്യാഗമെടുത്ത്, ശത്രുവിനോട് ക്ഷമിച്ച്, സ്നേഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, കർത്താവിന്റെ വചനം പാലിച്ച്, ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും. ഇപ്പൊ ഈശോ പറയാണ്, ഇന്ന് ഈ ശുശ്രൂഷയിൽ നിൽക്കുന്ന നമ്മളോട് പറയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങളാണ് ഞാൻ പറഞ്ഞ, അന്ന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വ്യക്തികള്, എൻ്റെ സഹോദരങ്ങളാണ് നിങ്ങൾ. ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരും നോക്കി പറയാണ്, ഈശോ എൻ്റെ സഹോദരനാണ്, എൻ്റെ പിതാവിൻ്റെ സ്നേഹ വാചനങ്ങളാണ് നിങ്ങളെന്ന് പറഞ്ഞിട്ട് പറയാണ്, എൻ്റെ സഹോദരനാണ് നിങ്ങൾ. ഒരുപാട് അമ്മമാർ ഈ ശുശ്രൂഷയിൽ കടന്നു പോകുന്നുണ്ട്. അച്ഛനറിയാം, കുറേ മിനിസ്ട്രിയിലുള്ളവർ, പല മിനിസ്ട്രിയിലുള്ളവർ, അച്ഛന് കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചിട്ട് പറയുന്ന, അച്ഛൻ ഞങ്ങൾ ഇന്ന മിനിസ്ട്രിയിൽ ഞങ്ങൾ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവരാണ്. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കീഴിൽ 100+ അമ്മമാരുണ്ട്, 100+ സഹോദരങ്ങളുണ്ട്, സഹോദരിമാരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന പല ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പിലുള്ളവരെ പരിശുദ്ധ അമ്മ പറയാണ്, ഈ ആരാധനയുടെ സമയത്ത് അമ്മയുടെ മകനിലൂടെ നമ്മൾ കേൾക്കുകയാണ്, ഈ അമ്മമാര്
ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന അന്ന് പറഞ്ഞ ദൈവഹിതമനുസരിച്ചുള്ള അമ്മമാരാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അപ്പൊ നമ്മള് ഇങ്ങനെ എടുത്തതിന്റെ ഒരു തിരുവചനമാണ് അവിടുന്ന് പറയുന്നത്. ഇതാ അവൻ അവരോട് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? എന്റെ ഇവരാണ് എന്റെ അമ്മയും സഹോദരരും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ആരാധനയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആരാധിക്കുന്ന ഒത്തിരി മക്കള് ആ മക്കളോടൊക്കെ പറയാണ്, നിങ്ങൾ എൻ്റെ അമ്മമാരാണ്, എൻ്റെ അമ്മമാരാണ് എൻ്റെ സഹോദരരാണ്. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇന്ന് പരിശുദ്ധ മറിയം വഴി ഈശോ നമ്മളെ ഒരു സഹോദരത്തിലേക്ക് കൊണ്ടുവന്നതിന്. ഈ സമയം നമ്മൾ നിന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, നമ്മൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റണം. നമുക്ക് ഇന്ന് മുതൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിട്ട് തീരാനൊരുങ്ങണം. ഏതെങ്കിലും രീതിയിൽ അനുസരണക്കേടുണ്ടാവും, അനുസരണക്കേട് മാറ്റണം. ഏതെങ്കിലും രീതിയിൽ സത്യത്തിനെ നിരക്കാത്ത ജീവിതശൈലി ഉണ്ടാവും, മാറ്റണം. ഏതെങ്കിലും രീതിയിലുള്ള അനാവശ്യ സംസാരങ്ങളുണ്ട്, അതും മാറ്റണം. എന്നിട്ട് ദൈവത്തിന്റെ ഹിതം എപ്പോഴും ഇങ്ങനെ ചോദിക്കുക, എന്റെ ദൈവമേ നിന്റെ ഹിതം എന്താ, നിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ഓരോരുത്തരും പ്രാർത്ഥിക്കും. ഇപ്പൊ ഈ സമയത്ത് ഈ ആരാധനയിൽ നിൽക്കുന്ന നമ്മള് തീരുമാനിക്കുക, ദൈവഹിതത്തിന് എതിരായി നിൽക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള അവസ്ഥകൾ, ഏതെങ്കിലും രീതിയിലുള്ള പ്രലോഭനങ്ങൾ, ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് എടുത്തു മാറ്റി അങ്ങയുടെ അമ്മയും സഹോദരരുമായിട്ട് തീരാൻ, അമ്മയുടെ പ്രിയപ്പെട്ടവരാവാൻ, അങ്ങയുടെ പ്രിയപ്പെട്ടവരാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പ്രാർത്ഥിക്കുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടിയാണ്. യുദ്ധത്തിലൊക്കെ പെട്ട് കഴിയുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓട്ടിസം പോലെയൊക്കെയുള്ള മെന്റലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഈ ആരാധന നടത്തുന്ന സമയത്ത് തന്നെ ഒരു അമ്മച്ചി ഇത് കൊണ്ടുവന്നിട്ട് പറയാം, അച്ഛാ ഈ ആരാധനയിലൊന്ന് വെക്കി. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ നിൽക്കുക. അപ്പൊ അവര് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ ഒരു മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാ, അവളിങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്, കുറെ ഡോക്ടർമാരെ കാണിച്ചു, ഓട്ടിസത്തിന്റെ ലക്ഷണം പോലെയുള്ളത്, അതുപോലെ തന്നെ മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള മോളൊക്കെയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. സ്നേഹമുള്ളവരെ ഈ സമയത്ത് നമുക്ക് അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ ഓട്ടിസം പോലെയൊക്കെയുള്ള മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് ഇവിടെ തൃശ്ശൂർ അതിരൂപതയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ തൈക്കാട്ടുശ്ശേരിയിൽ ഒരു സ്ഥാപനമുണ്ട്, ജോൺ ഓക്കൻ മെമ്മോറിയൽ സ്കൂള്. അവിടെയുള്ള മക്കളൊക്കെ അച്ഛൻ ഭയങ്കര ഇഷ്ടം അവരുടെ കൂടെ ചെലവഴിക്കാനൊക്കെ. അപ്പൊ അവരുടെ മാതാപിതാക്കളൊക്കെ പറയാറുണ്ട്, അച്ഛാ എന്ത് ബുദ്ധിമുട്ടാണെന്ന് അറിയാച്ചാ ഈ മക്കളെയൊക്കെ നോക്കാൻ. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള മക്കളെ സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, നിങ്ങൾ ഏത് പ്രാർത്ഥനയാണോ ഈ സമയത്ത് ഉണ്ണീശോയോടുള്ള, കഴിഞ്ഞ ദിവസം അച്ഛനോട് പറഞ്ഞു, കുറെ പേര് ചോദിച്ചു, അച്ഛാ പ്രേഗല ഉണ്ണീശോടുള്ള ജപം അത് അച്ഛൻ ചൊല്ലു, അച്ഛൻ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമെന്നുള്ളത്. ഇപ്പൊ ഇന്ന് ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലി. ഇപ്പൊ എന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഒരു സ്വർഗസ്നാപിത, ഒരു നന്മ നിറഞ്ഞുറിയും, ഒരു തൃത്വസ്തുതിയും, അച്ഛൻ ആ പ്രാർത്ഥന ചൊല്ലും, ഉണ്ണീശോയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാ കുഞ്ഞുമക്കളെ ഈശോയ്ക്ക് കൊടുക്കാം. നമ്മൾ പറഞ്ഞില്ലേ എന്റെ അടുക്കൽ വരുവിൻ, അവരെ തടയരുത് എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. അതുപോലെ തന്നെ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മെന്റലി ചലഞ്ചർ ആയിട്ടുള്ള, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നവർ ആരെങ്കിലുമൊക്കെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഈ ഉണ്ണീശോയുടെ ജപം ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നൊരു വിടുതല്, ഈ വിവരത്തെ പ്രതിഷ്ഠയില് പരിശുദ്ധ അമ്മ വഴി ഈശോ നമ്മോട് പറയുന്നൊരു വലിയ കാര്യമാണ്, എന്നെ എന്റെ മകനെ നിങ്ങൾ സ്നേഹിക്കുകയും എന്റെ മകനെ ഏറ്റെടുക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ പ്രാർത്ഥനയിൽ തന്ന ഒരു മെസ്സേജാണ്, തന്റെ കയ്യിലുള്ള ഉണ്ണീശോയെ നമുക്ക് നൽകുകയാണ്. ഉണ്ണീശോയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഉണ്ണീശോയുടെ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. നമ്മൾ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഷെയർ ചെയ്യും. നിങ്ങൾ ഇത് ഇപ്പോൾ നമ്മൾ ഈ ആരാധനയിൽ സമർപ്പിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെയും, അതുപോലെ തന്നെ മെന്റലി ഏതെങ്കിലും രീതിയിലുള്ള ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഏറ്റുചൊല്ലി നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ചോദിപ്പിൻ തരപ്പെടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും എന്നാരുൾ ചെയ്ത ഈശോയെ, എന്റെ അപേക്ഷ സാധിക്കുന്നതിനു വേണ്ടി അങ്ങേ ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥം വഴി ഞാനിതാ മുട്ടുകയും അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നിയോഗം ചോദിക്കാം എന്ത് കാര്യമാണെങ്കിൽ, അത് ഏതെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ, ഈശോയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ആ നിയോഗത്തിന്റെ മേൽകർത്താവെ, ഇപ്പോൾ ഈ ആരാധനയിൽ ഈ മക്കള് ഉണ്ണീശോയോട് ചേർന്ന് ആരാധിക്കുന്ന ഈ സമയത്ത് ഉണ്ണീശോയെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പ്രത്യേക ജപമാണിത്, പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുക നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറന്നു കിട്ടും എന്ന കർത്താവിന്റെ വചനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ നിയോഗം നമുക്ക് ഓർക്കാം, കുഞ്ഞുങ്ങളെ ഓർക്കാം, മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടെങ്കിൽ അത് വിട്ടുമാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങനെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകുമെന്ന് അരുൾ ചെയ്ത ഈശോയെ എന്റെ എല്ലാ കാര്യവും ഏറ്റവും പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥം വഴി എനിക്ക് സാധിച്ചു തരണമെന്ന് ഞാൻ എളിമയോടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ സാധിപ്പിക്കേണ്ട കാര്യങ്ങൾ അസാധ്യതകളെ സാധ്യമാക്കുന്നവന്റെ മുമ്പിലാണ്. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഉണ്ണീശോയുടെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ, അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്ന കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മൾ ഈ ദിവസങ്ങളിലുള്ള 12 വ്യത്യസ്ത നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്റെ വാക്കുകൾ കടന്നുപോവുകയില്ല എന്നരുൾ ചെയ്ത ഈശോയെ, അങ്ങേറ്റം പരിശുദ്ധ ജനനിയായ മറിയത്തിന്റെ മാധ്യസ്ഥം വഴി എന്റെ പ്രാർത്ഥന സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. ഉറച്ച വിശ്വാസത്തോടുകൂടെ നമ്മൾ ഈ ഒരു നിയോഗം, ഈ ആരാധന കഴിയുമ്പോഴേക്കും അത് സാധിപ്പിച്ചു തരും. അതാ പറയുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്ക് എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കും. ഇപ്പം നമ്മൾ ആ ഇഷ്ടത്തോടുകൂടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ, വിമലയുടെ പ്രതിഷ്ഠയുടെ നല്ല അഭിഷേകത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അതിന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് ചെയ്യുന്നവരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാപന പ്രാർത്ഥന. ഓ അത്ഭുത പ്രവർത്തകനായ ഉണ്ണീശോയെ, അസ്വസ്ഥമായിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ദയാപൂർവം തൃക്കൺ പാർക്കണമെന്ന് തിരുസ്വരൂപത്തിന്റെ മുമ്പാകെ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അനുകമ്പ നിറഞ്ഞ അവിടുത്തെ മൃദുല ഹൃദയം ഞങ്ങളുടെ പ്രാർത്ഥനയാൽ തരളിതമായി ഞങ്ങൾ അപേക്ഷിക്കുന്ന എല്ലാ നന്മകളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു തരണമേ. ഞങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും നൈരാശ്യങ്ങളും എല്ലാ പരീക്ഷകളും ദൗർഭാഗ്യങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയണമേ. ദിവ്യ ശൈശവത്തെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമേ. പിതാവിനോടും പുത്രനോടും കൂടെ അങ്ങയെ ഞങ്ങൾ എന്നേക്കും എന്നെന്നും വാഴ്ത്തി സ്തുതിക്കുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, ഒരു പ്രാർത്ഥന ഞാൻ കുറേ നാളെ അന്വേഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പലപ്പോഴൊക്കെ ചെല്ലിയിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കുറേ നാളായി ചെല്ലിയിട്ട് ഈ ദിവസങ്ങളിൽ വിമലഹൃദയ പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്താണ് ഈ പ്രാർത്ഥന അച്ഛന് തന്നത്. അച്ഛൻ ഇത് ഈ ദിവസങ്ങളത് പ്രിന്റ് ചെയ്ത് കുറേ മക്കളിലേക്ക് എത്തിക്കാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ പ്രാഗലോ ഉണ്ണീശോടുള്ള പ്രാർത്ഥന. നിങ്ങൾ ഈ ഒരു പ്രാർത്ഥനയുടെ ഫോർമാറ്റിൽ നിങ്ങൾ ചൊല്ലണം. ഈശോയുടെ അടുത്ത് ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്നിട്ട് പറയണം, എൻ്റെ ഈശോയെ എൻ്റെ ഉള്ളിലേക്ക് വരണേ, ഈശോ നീ എൻ്റെ ഉള്ളിലേക്ക് വരണേ എന്നൊക്കെ പറയുമ്പോൾ ഈശോ വരുന്ന ഒരു അനുഭവമായിട്ട് തീരും. ദൈവം നമ്മളെല്ലാവരും ഈ ദിവസം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. നമ്മൾ ഇനിയുള്ള ഈ ദിവസങ്ങളിൽ, ഇനിയുള്ള ഒരു 7 ദിവസങ്ങളിൽ ഈ പരിശുദ്ധനായ ഉണ്ണീശോയോടുള്ള ഈ നൊവേനയോട് കൂടിയിട്ടാണ് ഈ ആരാധന ക്ലോസ് ചെയ്യുക. നമ്മൾ ഓരോ നിയോഗങ്ങൾ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ഉണ്ണീശോയോട്, ദിവ്യകാരുണ്യ ഈശോയോട് നമ്മൾ പ്രാർത്ഥിച്ചത് എല്ലാ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അങ്ങനെ ആ മക്കൾ മേഖലയിലുള്ള മക്കൾക്കൊരു സൗഖ്യത്തിന് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യുഗരായി തീർന്നിടുവാൻ അമ്മേ നീ പ്രാർത്ഥിക്കണേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവമാതാവിന്റെ ലുത്തിനിയ,
ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന നീ ദയാപൂർവം കേൾക്കണമേ. നിന്റെ നാമം മഹത്വമുള്ള നാമമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അമ്മയുടെ നാമം ഉച്ചരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല രോഗപീഡകളും അസ്വസ്ഥതകളും ജീവിത പ്രതിസന്ധികളും പരിഹരിച്ച് ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയങ്ങളെ നീ നിന്റെ മകന്റെ തിരുരക്തം കൊണ്ട് കഴുകി ഞങ്ങളുടെ ഹൃദയം നിർമ്മലമാക്കി മാറ്റണമേ. ശാന്തശീലനും വിനീത ഹൃദയനുമായ നിന്റെ മകന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഈ ലുത്തിനിയയിലൂടെ ആമേൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്തം വിരക്തയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, സ്വർഗത്തിന്നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. സ്വർഗത്തിന്നമ്മേ മേരി മാതി, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ, നിത്യം പ്രാർത്ഥിക്കണേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സദുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി
അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാന പൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, സ്വർഗത്തിൻ നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിൻ നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിൻ നമ്മേ മേരി മാതി, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. സ്വർഗത്തിൻ നമ്മേ മേരി മാതി, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ. ദിവ്യരഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഭയാർത്ഥികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, സ്വർഗത്തിൻ നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിൻ നമ്മേ മേരി മാതി, നിൻ മാധ്യസ്ഥം തേടുന്നു ഞാൻ. സ്വർഗത്തിൻ നമ്മേ മേരി മാതേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ, പാപികൾക്കായി നിത്യം പ്രാർത്ഥിക്കണേ. സ്വർഗത്തിൻ നമ്മേ മേരി മാതേ, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്കായി നീ നിത്യം പ്രാർത്ഥിക്കണേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ മിശിഹായേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്കോർത്ത് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ചൊല്ലി കാഴ്ചവെക്കാം. ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകെ, ദൈവത്തിൻ്റെയും സ്വർഗവാസികളുടെയും സാന്നിധ്യത്താൽ ഞാൻ അങ്ങയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും
ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമീൻ. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിൻ്റെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവിൻ്റെ അമൂല്യ രക്തമേ, ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ മരിയൻ സമർപ്പണത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയമക്കൾക്കും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും, ചെറിയ കിരീടം സമർപ്പിച്ച് 12 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയമക്കൾ ഓരോരുത്തരെയും, ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ മറിയമേ, നീ അനുഭവിച്ചതുപോലെ വലിയ കാര്യങ്ങൾ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ആത്മാവുകൾ അമ്മയുടെ മകൻ്റെ കുരിശിൽ അഭയം കണ്ടെത്താൻ ഇടവരുത്തുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാപന പ്രാർത്ഥന. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ, എൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഞാൻ ശാന്തിയിലും സമാധാനത്തിലുമായിരിക്കുവാൻ കൃപ തരണമേ. ഈ കൃപകൾ സമർപ്പണത്തിലൂടെ എൻ്റെ ആത്മാവിന് ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ കൊയ്ത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന വിളവിൻ്റെ വില കുറയ്ക്കാതിരിക്കട്ടെ. എൻ്റെ ഭൂത ഭാവി വർത്തമാനകാലങ്ങൾ, സന്തോഷങ്ങൾ, ദുഃഖങ്ങൾ, പ്രാർത്ഥനകൾ, ത്യാഗങ്ങൾ, എൻ്റെ സർവവും ഞാൻ എന്തായിത്തീരാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ അതും ഞാൻ സമർപ്പണത്തിലൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് സ്വീകരിക്കണമേ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചതുപോലെ, ടൂസ് അമ്മയെ നിനക്ക് പൂർണ്ണമായി ഞാൻ സമർപ്പിച്ച് ഈ മരിയൻ പ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്ന എന്നെ നീ അനുഗ്രഹിക്കണമേ. ഇത്രയും നേരം അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിച്ച് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ നിറയ്ക്കണമേ. ആബാപിതാവിൻ്റെ സ്നേഹത്താൽ ഞങ്ങളെ ആഴപ്പെടുത്തണമേ. പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ആത്മാവിൻ്റെ വരദാനങ്ങളാൽ ഞങ്ങളെ നിറച്ച് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, തുടർന്ന് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി മരണം വരെ ജീവിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും ഇപ്പോൾ ഈ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയോട് ചേർന്ന് ജീവിക്കുന്നതിൻ്റെ ആനന്ദം ഞങ്ങൾക്ക് നൽകണമേ. കണ്ണീര് വീണ് നനവാർന്ന നെഞ്ചിൽ പരിശുദ്ധ അമ്മേ, നിന്റെ സ്നേഹതൈലം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. തുമ്മഞ്ഞു പെയ്യുന്ന പോലെ എന്റെ ചാരി വരുമെന്നമ്മ, തങ്കത്തിങ്കൾ കല പോലെ എന്റെ മുന്നിൽ